ഇനി നമ്മൾ പോകുന്നത് ഒരു വലിയ കളിയിലേക്കാണ്. ദേശീയ ആയോധന കലാമേള, ഇപ്പോൾ മനസ്സിലായില്ല അതൊരു വലിയ കളിയാണെന്ന്. ദേശീയ ആയോധന കലാമേള അത് തിരുവനന്തപുരത്ത് ആരംഭിച്ചിട്ടുണ്ട്. രാജ്യമെമ്പാടുമുള്ള ആയോധന കലാരൂപങ്ങൾ മാറ്റുരയ്ക്കുന്ന മേളയിൽ കാഴ്ചക്കാരെ മുൾമുനയിൽ നിർത്തുന്ന പ്രകടനങ്ങൾക്കാണ് കാണികൾ സാക്ഷ്യം വഹിച്ചത്. കാണാം. കേരളത്തിന്റെ പൈതൃക കലാകായിക രൂപമായ കളരിപ്പയറ്റ് മുതൽ തമിഴ്നാട്, മഹാരാഷ്ട്ര, പഞ്ചാബ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വ്യത്യസ്തമായ ആയോധന കലാ പ്രകടനങ്ങളാണ് തിരുവനന്തപുരത്തെ ട്രിനിറ്റി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ഗ്രൗണ്ടിൽ നടക്കുന്ന മേളയുടെ മാറ്റുകൂട്ടിയത്. തമിഴ് ആയോധന കലാരൂപങ്ങളായ സിലമ്പ്, മൽഗമ്പ് എന്നിവയുടെ പ്രകടനം അക്ഷരാർത്ഥത്തിൽ കാണികളെ മുൻമുനയിൽ നിർത്തി. കേന്ദ്ര സാംസ്കാരിക വിദ്യാഭ്യാസ ആയുഷ് മന്ത്രാലയങ്ങളുടെ പിന്തുണയോടെയാണ് രാജ്യത്ത് ആദ്യമായി ഇത്തരത്തിലൊരു ആയോധന കലാമേളയ്ക്ക് തുടക്കം കുറിക്കുന്നത്. ഇന്ത്യൻ നോളജ് സിസ്റ്റം, തിരുവനന്തപുരത്തെ അഗസ്ത്യം കളരി, ട്രിനിറ്റി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് എന്നിവരാണ് പരിപാടിയുടെ മുഖ്യ സംഘാടകർ. ഭാരതത്തിലെ പല സ്റ്റേറ്റ്സിലെ മാർഷൽ ആർട്സിനെ ഒരുമിച്ച്, മാർഷൽ ആർട്സ് ടീംസിനെ ഒരുമിച്ച് കൊണ്ടുവന്ന് എല്ലാവർക്കും പരിചയപ്പെടുത്തുക എന്നൊരു ദൗത്യമാണ് നമ്മളിവിടെ നിർവഹിച്ചത്. ഇന്ത്യൻ നാഷണൽ മാർഷൽ ആർട്സ് മേള 3 വെന്യൂലായിട്ടാണ് നടക്കുന്നത്. ഒന്ന് ട്രിനിറ്റി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ, രണ്ടാമത്തേത് അഗസ്ത്യം കളരിയിൽ, മൂന്നാമത്തെ വെന്യൂ എന്ന് പറഞ്ഞാൽ നിശാഗന്ധി. അതൊരു കൺക്ലൂഡിങ് ഈവൻ്റ് ആണ്. കൺക്ലൂഡിങ് ഈവൻറ്റും കളരി നാഷണൽ ചാമ്പ്യൻഷിപ്പിൻ്റെ ഇനോഗ്രേഷനും കൂടെയാണ് അന്ന്. അതായത് 8 തീയതി വൈകിട്ട് 5:30 മുതലാണ് പരിപാടി. അവിടെ ഈ പല സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന ടീംസിന്റെ പെർഫോമൻസും പിന്നെ ഫെലിസിറ്റേഷൻസും ഉണ്ടാവുന്നതാണ്. മേളയുടെ മറ്റൊരു വേദിയായ അഗസ്ത്യം കളരിയിൽ അരങ്ങേറിയ കളരിപ്പയറ്റ് പ്രകടനം കേരളത്തിന്റെ കായിക തനിമയുടെ നേർക്കാഴ്ചയായി. ദേശീയ ആയോധന കലാ മേളയാണ് 2 ട്രിനിറ്റി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലെ IKS ഡിവിഷനും അഗസ്ത്യം കളരിയും സംയുക്തമായി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഇന്ത്യയിലെ വിവിധങ്ങളായ ആയോധന കലകൾ, കളരിപ്പയറ്റ് കൂടാതെ നമുക്ക് പഞ്ചാബി ഗട്ക, അതുപോലെ തന്നെ തമിഴ്നാടിൻ്റെ സിലമ്പം, നമുക്ക് മഹാരാഷ്ട്രയുടെ മർദാനി ഖേൽ, പിന്നെ തമിഴ്നാട് പോലീസിൻ്റെ മൽക്കമ്പ് തുടങ്ങിയ നിരവധി ആയോധന കലകൾ ഒരുമിച്ച് ഒരു സ്ഥലത്ത് വന്ന് പെർഫോം ചെയ്യുന്ന ഇന്ത്യയിലെ ആദ്യത്തെ മേളയായിരിക്കും ഇത്. ഒരുപക്ഷെ ആയോധന കലകൾ സ്കൂൾ കരിക്കുലത്തിൽ ഉൾപ്പെടുത്തുന്നതിനെക്കുറിച്ചും വിദ്യാർത്ഥികളിൽ കൂടുതൽ കളരിയെക്കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കുന്നതിനും അവരുടെ ഉള്ളിൽ കരുത്ത് ഉണ്ടാക്കുന്നതിനുമൊക്കെയാണ് ഈ മേള ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. മേളയുടെ ഭാഗമായി സംഘടിപ്പിച്ച വിവിധ പ്രദർശന സ്റ്റാളുകളിൽ ഇന്ത്യൻ ആർമിയുടെ ആയുധ പ്രദർശനം ശ്രദ്ധേയമായി. ഷീലാ സന്തോഷിന്റെ അപൂർവ ഇനം നെൽവിത്തുകളുടെ ശേഖരവും പഴയകാല ആയുധ പ്രദർശനവുമെല്ലാം കാഴ്ചക്കാർക്ക് മുന്നിൽ പുത്തൻ അറിവുകളായി. ഏകദേശം നമ്മളിവിടെ ഒരു 100 പൈതൃക വിത്തുകൾ, നെൽവിത്തുകൾ നമ്മൾ സംരക്ഷിക്കുന്നു. കൂടാതെ 140 വിത്തുകളാണ് നമ്മുടെ സംരക്ഷണത്തിലുള്ളത്. അപ്പോൾ 1 ഒരാൾക്ക് കൊടുത്ത് 2 തിരിച്ചു കിട്ടുന്ന രീതിയിൽ തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ആയുധങ്ങൾ ഏകദേശം ഒരു കുറേ ഐറ്റങ്ങൾ, ഇവിടെ സ്ഥലം വളരെ കുറവായതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ആയുധങ്ങൾ മാത്രമായിട്ടുണ്ട്. അഞ്ചൽ കുന്തം, അതുപോലെ തന്നെ നമ്മുടെ വടിവാൾ, അങ്ങനെ കുറേ കത്തികൾ, തിരുവിതാംകൂറിൻ്റെ കത്തിയൊക്കെയായിട്ട് ബന്ധപ്പെട്ടുണ്ട്. പിന്നെ കൂടാതെ നമ്മുടെ ലോകത്തിലെ ആദ്യത്തെ പേപ്പർ എന്ന് പറഞ്ഞ പാപ്പറസ്, അതിനു മുമ്പുള്ള പേപ്പറാണ് ഫോജ് പത്ര എന്ന് പറഞ്ഞ മരത്തിൻ്റെ തോല് കൊണ്ടുണ്ടാക്കിയത്. പിന്നെ ബാഹുബലിയിലൊക്കെ നമ്മൾ ഈ അടുത്ത സമയത്ത് കണ്ടിട്ടുള്ള ടൈപ്പ് ആയുധം ഭാരതത്തിൽ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, ട്രൈബൽസ് ഉപയോഗിച്ചുള്ള ആയുധം, അങ്ങനെയുള്ള ആയുധങ്ങളെല്ലാം കൂടെ വെച്ചുകൊണ്ട് ചെറിയൊരു എക്സിബിഷനാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. ഇപ്പം ഈ പൈതൃക വിത്തുകളെന്ന് പറഞ്ഞാൽ അന്യം നിന്ന് പോയേക്കുന്ന കേരളത്തിൻ്റെ തനതായിട്ടുള്ള കല്ലടിയാരൻ, അടുക്കൻ, ചെന്നൽത്തൊണ്ടി, മരത്തൊണ്ടി, പാൽത്തൊണ്ടി, ജീരകശാല, ഗന്ധകശാല, തവളക്കണൻ എന്നൊക്കെ പറയുന്ന പൈതൃക വിത്തുകളാണ് നമ്മൾ സംരക്ഷിച്ചിവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. 2 അരങ്ങേറുന്ന മേളയിൽ വിവിധ ഇനങ്ങളിലായി 250 ആയോധന കലാപ്രതിഭകളാണ് പങ്കെടുക്കുന്നത്. ഇന്ന് വൈകിട്ട് നിശാഗന്ധി ഓഡിറ്റോറിയത്തിലാണ് മേളയുടെ സമാപനം.
കൈരളി ന്യൂസ് തിരുവനന്തപുരം.